എന്നെ ആദ്യമായിട്ട് എനിക്ക് എന്നെ ആദരിക്കുന്നതും സ്വീകരിക്കുന്നതും പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്. പ്രായം ശരീരത്തിനെയാണ് ബാധിക്കുന്നതെന്ന ധാരണയൊക്കെ എസ് ലക്ഷ്മണന്റെ കാര്യത്തിൽ മാറ്റി എഴുതപ്പെട്ടതാണ്. തന്റെ 83-ാം വയസ്സിലും യുവത്വത്തിന്റെ ചുറുചുറുക്കോടെ വെറ്ററൻസ് മീറ്റുകളിലെ താരമായിരുന്ന ലക്ഷ്മണൻ ഇപ്പോൾ 85-ാം വയസ്സിൽ വിശ്രമ ജീവിതത്തിലാണ്. 2005 മുതൽ 2018 വരെയുള്ള ദേശീയ സംസ്ഥാന വെറ്ററൻസ് മീറ്റുകളിൽ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ട്രിപ്പിൾ ജമ്പ് ഇനങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടിയ മുൻ ISRO ജീവനക്കാരനായ കൊല്ലം അഞ്ചൽ സ്വദേശിയും ഇപ്പോൾ കുളത്തൂപ്പുഴ തിങ്കൾകരികത്ത് ചെരുവളപുത്തൻ വീട്ടിൽ ലക്ഷ്മണൻ ഹൃദ്രോഗബാധിതനായതോടെയാണ് മീറ്റുകളിൽ നിന്നും താൽക്കാലികമായി മാറി നിൽക്കുന്നത്. കോവിഡ് കാലത്ത് നടത്താനിരുന്ന 2 മീറ്റുകളുടെ നഷ്ടബോധത്തോടെയാണ് അന്ന് വിരമിക്കൽ. 13 വർഷത്തെ ദേശീയ സംസ്ഥാന വെറ്ററൻസ് മീറ്റുകളിൽ നിന്നായി 14 സ്വർണവും 21 വെള്ളിയും 4 വെങ്കലവും അടക്കം 41 മെഡലുകൾ നേടിയിട്ടുണ്ട്. 1999 തുമ്പ ISRO നിന്ന് കെമിക്കൽ ഓപ്പറേറ്ററായി വിരമിച്ച ശേഷമായിരുന്നു വെറ്ററൻസ് മീറ്റുകളിൽ തന്റെ കഴിവുകൾ തെളിയിക്കുവാനുള്ള പുറപ്പാട് തുടങ്ങിയതും വെന്നിക്കൊടി പാറിച്ചതും. ഇന്ന് ഈ പ്രായത്തിലും കായിക മത്സരങ്ങളോടുള്ള അടങ്ങാത്ത ആവേശമായി ഈ 85-കാരൻ നമുക്കിടയിലുണ്ട്. എന്റെ പേര് ലക്ഷ്മണൻ എസ്. വയസ്സ് 85 നടപ്പാണ്. അതായത് ഞാൻ 5 ഈസ്റ്റ് സ്കൂളിൽ 10-ാം ക്ലാസ് വരെ അവിടെയായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം 10-ാം ക്ലാസ് പഠിക്കുന്ന ആ സമയത്ത് ഞാൻ അവിടുത്തെ അത്ലറ്റിക് മീറ്റിലും ഫുട്ബോൾ ടീമിലെല്ലാം ജൂനിയറായിരിക്കുന്ന സമയത്ത് സീനിയറിൻ്റെ ടീമിലെല്ലാം അവരെടുത്ത് കളിപ്പിക്കും. അതിന് ശേഷം അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ 64-66 നിലമേ NSS കോളേജ് അവിടെ ചേർന്നു. അവിടെ ചേർന്നപ്പോഴത്തെ അവിടെ PT അധ്യാപകനായിട്ടിരുന്ന നമ്മളെ ഏരൂർ കണ്ണാടി ബാലകൃഷ്ണൻ സാറെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് 5 സ്കൂളിലായിരുന്നു അവിടെ വന്ന്. അതിനുശേഷം അവിടുന്ന് പഠിത്തമെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പം കോളേജിലും അത്ലറ്റിന് ഞാനാണ് അവിടുത്തെ ചാമ്പ്യൻ, അത്ലറ്റിൽ ചാമ്പ്യനായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ISRO 78 ജോലി കിട്ടി. 70 അങ്ങനെ ജോലി കിട്ടിയപ്പോൾ അപ്പോൾ എല്ലാ വർഷവും പലയിടത്തായിട്ടാണ് പല ഘടകങ്ങളിട്ടേക്കുന്നത്. അതിലൊരു കെമിക്കലിൻ്റെ ഒരു പ്ലാന്റ് ആലുവയിലായിരുന്നു. അവിടെ 175 സ്റ്റാഫാണുള്ളത്. ഈ 75 സ്റ്റാഫിൽ ഞാൻ മാത്രമാണ് VSSയിൽ സ്പോർട്സിന് വരുന്നതും VSSന്ന് ആൾ ഇന്ത്യ ISRO എവിടെ എല്ലാം ഉണ്ടോ അവിടെ എല്ലാം സ്പോർട്സിന് പോകുന്നത്. ISRO എന്തായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്? ഞാൻ കെമിക്കൽ ഓപ്പറേഷൻ. കെമിക്കൽ ഓപ്പറേഷൻ ആയിട്ടാണ്. അതായത് നമ്മളെ ഒരു റോക്കറ്റിന് ഉയർത്തി വിടുന്ന ഒരു ഇന്ധനത്തിന്റെ ഒരു സാൾട്ട്. അത് ഏത് വർഷമായിരുന്നു? അവിടെ ഞാൻ 78 കയറി. 78 അപ്പം ഈ അവിടെ ഉണ്ടാക്കുന്ന ഒരു സാധനം പലയിടത്തും പല ഭാഗത്തായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്നതിൽ എന്തെല്ലാം സാധനങ്ങളാണെന്ന് മറ്റൊരാൾ അറിയത്തില്ല. ചേട്ടൻ ഇതിലേക്ക് എത്തുന്നത് പിന്നെ സ്പോർട്സ് കോട്ടയിലാണോ വരുന്നത്? അല്ലല്ല, അല്ലാതെ കയറിയതാ. അതിന് ശേഷം 99 അപ്പം ISRO ഞാൻ പോയാൽ അവിടുന്ന് പ്രൈസും കൊണ്ടേ വരൂ. അത് കാരണം അതെല്ലാം എന്നാ ടൂറായിട്ടാണ് അവിടുന്ന് ISRO ചിലവില്ല എന്നെ പോകുന്നത്. അത് കഴിഞ്ഞ് 99 ഞാൻ റിട്ടയർഡായി. റിട്ടയർഡായി ഇവിടെ വന്ന് താമസമായപ്പോൾ ഇവിടെ നമ്മളെ തെങ്കിലേരിക്കത്തിൽ കോച്ച് തോമസ് സാറെന്ന് പറഞ്ഞൊരാളുണ്ട്. അയാൾ 2 വർഷം ആയി മരിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് പരിചയമുള്ള കാരണം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ലക്ഷ്മണ ഇങ്ങനെ ഒരു നമ്മളെ വെറ്ററൻസിൻ്റെ ഒരു ടീമുണ്ട്, സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റിനുണ്ട്, അപ്പം ലക്ഷ്മണൻ ചേരാൻ പറഞ്ഞു. അങ്ങനെ കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ ഇതിലായിരുന്നു ഞാൻ ചേർന്ന്. അങ്ങനെ ആദ്യമായിട്ട് ചേർന്നാണ് തിരുവനന്തപുരത്ത് വെച്ച് ആദ്യം ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നേരത്തെ ട്രെയിനിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ചേട്ടൻ? പിന്നെ ഞാൻ ഇവിടെ പ്രാക്ടീസ്. അതിന് മുന്നേ ട്രെയിനിംഗ് ഇല്ലായിരുന്നു? രാവിലെ റോഡിൽ നടക്കും, അത്രയാണ്. അത്രയേ ഉള്ളൂ. അല്ല, അമ്മ എനിക്ക് ജമ്പിങ് ആണ് കൂടുതൽ ഇഷ്ടം. ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ട്രിപ്പിൾ ജമ്പാണ് എൻ്റെ മെയിൻ. ഓക്കെ ഓക്കെ. അപ്പം ഇവിടെ നമ്മളിവിടെ ചാടാനുള്ള പ്രാക്ടീസ് ചെയ്യാൻ ഗ്രൗണ്ട് ഇല്ല. അപ്പം അങ്ങനെ ഞാൻ അവിടെ ഒരു ഗ്രൗണ്ടുണ്ട്, അവിടെ ഒരു പിറ്റുണ്ടാക്കി. ഓക്കെ. പിറ്റുണ്ടാക്കിയിട്ട് അവിടെ പ്രാക്ടീസ് രാവിലെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. 3 അന്ന് ചെന്നപ്പോഴത്തേക്ക് ആ മണ്ണ് മാറ്റിയിട്ട് അതിനകത്ത് കുപ്പി ചെല്ല് നിറച്ച് മുനയുള്ള മണ്ണ് നീക്കിയിട്ടിരിക്കുന്നു. അപ്പൊ അവിടുത്തെ ജനങ്ങൾ അപ്പൊ ഞാൻ ഭാഗ്യം പോലെ അത് മണ്ണ് കൈകൊണ്ട് നിരത്തി നിരത്തിയിട്ട് നോക്കിയപ്പോ അപ്പൊ അവിടെ നിന്ന് മാറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം വന്ന് വണ്ടി ഒന്ന് ഇറങ്ങില്ലേ, അതിൻ്റെ ഇപ്പുറത്തെ വീടുകളൊക്കെ അവിടെ ഒരു പിറ്റുണ്ടാക്കി. അവിടെ ഇതുപോലെ 3 അന്ന് ചെന്നപ്പോഴത്തേക്ക്
നാട്ടുകാരെ ഓരോ പയ്യന്മാര് തന്നെ. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടപ്പോഴത്തേക്ക് ആളുകൾക്ക് എന്നാ ഒരു ശരി കൊള്ളാം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതില്ല. പിന്നെ അതിൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനം. ഏത് വയസ്സാണ് ചേട്ടൻ? അപ്പൊ എത്ര വയസ്സാണ്? അന്നാണ് 65 വയസ്സ്. അപ്പൊ ഡിസ്ട്രിക്റ്റിൽ ചേരും. ഡിസ്ട്രിക്റ്റിൽ ചേർന്നതിന് ശേഷം പിന്നെ ജില്ലയിൽ വരും. ജില്ല വന്നതിന് ശേഷം മൊത്തം സ്റ്റേറ്റ് വരും. സ്റ്റേറ്റ് വന്നിട്ട് നാഷണലിൽ പോകും. ഓ ശരി ശരി ശരി. അങ്ങനെ ലോങ് ജമ്പിലായിരുന്നു ആദ്യം? മെയിൻ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ട്രിപ്പിൾ ജമ്പ്. ട്രിപ്പിൾ ജമ്പ് ഞാൻ ആകപ്പാട് എനിക്ക് 5 അടിയേ ഉള്ളു. ഒന്നര മീറ്ററേ ഉള്ളു. ഞാൻ 25-26 അടി വരെ ഞാൻ ചാടും ട്രിപ്പിൾ ജമ്പ്. ലോങ് ജമ്പ് അതുപോലെ തന്നെ. ഓക്കെ. പിന്നെ ഫുട്ബോള് ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ട്രിപ്പിൾ ജമ്പ് ഈ മൂന്ന് ഇനത്തിലാണ് മത്സരത്തിൽ പങ്കെടുത്തത്. സ്കൂളിൽ വെച്ചും കോളേജിലും എല്ലാം കോളേജിൽ വെച്ച് ഓട്ടത്തിനൂടെ ചേരുവാണ്. അപ്പൊ വേറെ ആരില്ലാത്തോണ്ട്. നാഷണൽ എങ്ങനെയായിരുന്നു പ്രൈസ് കിട്ടിയത്? നാഷണലിൽ എനിക്ക് വെങ്കലവും വെള്ളിയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ബാക്കി സ്വർണം കിട്ടിയിട്ടില്ല. അത് ഏത് വർഷമായിരുന്നു? അത് വർഷം ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല. കാരണം പറഞ്ഞാൽ അത് അപ്പൊ 27 മലയാളി ഞാൻ മാത്രമേ ഉള്ളു. അപ്പം ഈ 65 വയസ്സുള്ള മറ്റു രാജ്യങ്ങളിലുള്ളവരാണ് വരുന്നത്. പഞ്ചാബി, ബംഗാളി, സിംഗന്മാരൊക്കെയാണ്. അപ്പൊ അവരെ കൂടെ ഞാൻ വിളങ്ങണോ മത്സരിക്കണമെങ്കിൽ ഈ സാർ ഒന്ന് ആലോചിച്ച് നോക്ക്. 27 പേരിൽ വെങ്കലം മേടിക്കണമെങ്കിൽ എന്തോ അത്ര ഒന്ന്. 27 പേര് തേർഡ് പ്രൈസ് മേടിച്ച്. ഓ ശരി ശരി. അത് ഇവിടെ പറഞ്ഞു പോയി തന്നെ കളിയാക്കിയ ആളെയാണ്. അപ്പൊ നമ്മള് ഈ ബാക്കിയെല്ലാം ബംഗാളി, ഞാൻ അവരെ ഇളക്കപ്പേ ഉള്ളു. 27 പേരിൽ അന്ന് വെങ്കല പ്രൈസ് മേടിക്കുകയാണ് ചെയ്തത്. അതിന് ഇവിടുന്ന് പിന്നെ നാട്ടിൽ നിന്ന് പിന്നെ അതിന്റെ അതിന്റെ സ്വീകരണോ അംഗീകാരങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല, കളിയാക്കലേ ഉള്ളു. ശരി ശരി ശരി. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് രാജസ്ഥാനിൽ വെച്ചാണ് വെങ്കല മറ്റേ വെള്ളി കിട്ടുന്നത്. അതെല്ലാം ട്രിപ്പിൾ ജമ്പിനാണ്. ഓ ശരി ശരി. പക്ഷെ ഒരു സ്വർണം മേടിച്ച് മതിയാക്കണമെന്നായിരുന്നു ഞാൻ കണക്കാക്കിയത്. പക്ഷെ എന്ത് ചെയ്യാനൊക്കും, തമ്പുരാന്റെ കളിയല്ലേ. അപ്പൊ നമ്മള് ഇങ്ങനെ ഓരോ ലോങ് ജമ്പോ, ഹൈ ജമ്പോ, ട്രിപ്പിൾ ജമ്പോ ഒരു ചാൻസ് ചാടി കഴിയുമ്പോൾ ഇവരെല്ലാം എന്നെ പൊക്കി അങ്ങ് എടുക്കും. ബംഗാളി, പഞ്ചാബി ഇവരെ. കാരണം അവർക്ക് നോക്കുമ്പോൾ ആൾ ഇത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ തന്നെ എന്നെ ആദ്യമായിട്ട് എനിക്ക് എന്നെ ആദരിക്കുന്നതും സ്വീകരിക്കുന്നതും പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്. അന്ന് അഞ്ചേക്കാരൻ ഷാനവാസെന്നും പറഞ്ഞ ഒരു പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ SI ആയിട്ട് സർക്കിളുമായിട്ടും എല്ലാവരും പരിചയപ്പെടുത്തി സ്പോർട്സിന് അവരെ ആദ്യമായിട്ട് എനിക്ക് സ്വീകരണം ആദരിക്കുന്നത്. ശരി. ദേശീയ തലത്തിൽ എവിടെ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നത്? രാജസ്ഥാന്, ഗോവ, മദ്രാസ് 2-3 പ്രാവശ്യം. ഓ ശരി. ബാംഗ്ലൂര്, ബാംഗ്ലൂര് 3 പ്രാവശ്യം നടന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ. മക്കളൊക്കെ എങ്ങനെ, എത്ര പേര് മക്കള്? മക്കള് 3 മക്കള്, 3 പെൺമക്കളാണ്. അവര് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ ചാമ്പ്യനാ 3 പേരും. അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞ് ഓരോ മോള് 5 കോളേജിൽ പഠിച്ചോണ്ട്, സെക്കൻഡ് 2-ാമത്തെ മോള് 5 കോളേജിൽ പഠിക്കുകയായിരുന്നു. അവിടെ അവള് എന്റെ വയറ്റ ആളായിരുന്നു. ഇപ്പം ഈ എന്നാണ് സ്പോർട്സിന്റെ ഇതൊക്കെ നിർത്തിയത്? പിന്നെ ഞാൻ 21-ൽ പിന്നെ. പക്ഷെ എനിക്ക് ഇപ്പോഴും പോകണമെന്നുണ്ട്, താല്പര്യമുണ്ട്. നമ്മളിപ്പോ കാരണം ഞങ്ങള് ഒരിക്കൽ നാഷണൽ ബംഗാളിൽ, ഇവിടെ ബംഗാളിൽ ചെന്നപ്പോഴത്തേക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു പെണ്ണ് കൊല്ലക്കാരി കാലം കൊടിഞ്ഞു. അയ്യോ. പിന്നെ അതിന് ആസ്പത്രി അഡ്മിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പങ്കെടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ അതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് ആ കൂടെ വരുന്നവർക്കും നമ്മളെ ബാക്കിയുള്ളവർക്കും വിഷമമില്ലേ, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. ഓക്കെ. അപ്പം ഈ പിന്നെ ഇപ്പൊ ഈ മേഖലകളിലൊക്കെ പങ്കെടുക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ നിങ്ങളുടെ അതേ പ്രായത്തിലുള്ളവരൊക്കെ പരിചയമുണ്ടോ? ഇവിടങ്ങളിലല്ല, വേറെ വിളിയിലൊക്കെ ഉണ്ട്. അവരൊന്നും പരിചയമില്ല. എല്ലാരും വിളിക്കുകയൊക്കെ ചെയ്യും. ശരി ശരി. അതായത് ഞാൻ 5 കൊല്ലം ടീമിനാണ് കളിച്ചോണ്ടിരുന്നത്. അപ്പം തിരുവനന്തപുരത്ത് ISRO 1-2 പേർ തിരുവനന്തപുരം ടീമിലുണ്ട്. അവരെന്നെ എന്നെ അങ്ങോട്ട് വിളിച്ച്, കാരണം അവർ വിളിക്കുന്നതിന് ഉദ്ദേശം ഞാൻ ചെന്നാൽ 1 പോയിന്റ് കിട്ടും. പ്രൈസ് മേടിച്ചോണ്ടാവും. നാഷണലിൽ പങ്കെടുത്താലും ശരി, സ്റ്റേറ്റിൽ പങ്കെടുത്താലും ശരി, ഒരു പ്രൈസ് വായിച്ചോണ്ടാവും മാറുന്നത്. അപ്പൊ അവർക്ക് ഒരു ചാൻസ് ഇത് കിട്ടും. ഈ അമ്പലങ്ങൾ വായനയ്ക്ക് പോകും, ഭാഗവത പാരായണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഭാഗവത പാരായണത്തിനൊക്കെ പോകും. അപ്പം പിന്നെ അതേസമയം ഇവിടെ
സ്കൂളുണ്ട്. എന്നാൽ ഈ പോകുന്നതിനല്ല എൻ്റെ സ്വന്തം ചെലവില്ല, മറ്റാരും സഹായിക്കുന്നില്ല. പിന്നെ ചില ഒന്ന് രണ്ട് പേര് കൊടുത്തുപോ അവരെന്തെങ്കിലും ആവുന്ന തരും. ശരി, അത് നമ്മൾ സന്തോഷമായിട്ട് സ്വീകരിക്കും. സ്പോർട്സിന്റെ ഇവന്റ്സിനൊക്കെ എവിടെ നടക്കുമ്പോഴത്തേക്കൊക്കെ പോകാറുണ്ടോ? അങ്ങനെ ഇവിടെങ്ങും എങ്ങും പോകാറില്ല, ഇവിടെങ്ങും അങ്ങനെയല്ല. പഞ്ചായത്തിന്റെ അടക്കുമ്പോൾ ഞാൻ ഇപ്പം ഉള്ളൊരു പഞ്ചായത്ത് ആദ്യമായിട്ട് പഞ്ചായത്തിലെ കേരളോത്സവം നടക്കുമ്പോഴത്തേക്കും മോഹൻ നായർ ഇവിടെ പ്രസിഡന്റായിട്ടിരുന്ന ആളത്ത് എന്നെ ജഡ്ജ് ചെയ്യാൻ വിളിക്കും. ശരി ശരി, അങ്ങനെ ജഡ്ജ്മെന്റിനൊക്കെ പോകാറുണ്ട് അവിടെ. അതായത് ഒരു ഐറ്റം നടന്നില്ല, മഴ പിറ്റേന്ന് മാറ്റി. അപ്പം പിറ്റേന്ന് എന്നെയും ഈ കൊളുത്തുപുഴ സ്കൂളിലെ പി ടി അധ്യാപകൻ ഇവിടെ ആയോക്കാരനാണ് എന്നെ രണ്ടിനും കൂടെ വിട്ട് എന്നോട് ചോദിക്കുക, സാറേ ഈ ട്രിപ്പിൾ ജമ്പ് എങ്ങനെ? ഓ ശരി, പി ടി അധ്യാപകനാ. പി ടി അധ്യാപകൻ ശമ്പളം മേടിക്കുന്ന മാനേജ്മെന്റ് സ്കൂളിൽ ശമ്പളം മേടിക്കുന്ന ചോദിക്കുക ഇന്ന്. അതുകൊണ്ട് ഇവിടെ ഇപ്പം മഞ്ഞാന്ന് ഒരാൾ അഞ്ച് കൊളുത്തുപുഴ വണ്ടി ഇരുന്നപ്പോൾ പരിപാടിയുണ്ട്, എവിടെ ചെന്നാലും അറിയുന്ന ആളുകളുള്ളതാണ്. അത് കാരണം നമുക്കൊരു വരല്ലേ.